നമസ്കാരം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണുള്ളത്. നമ്മളിവിടെ കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും സി എസ് എക്സിക്യൂട്ടീവിനും സി എസ് പ്രൊഫഷണലിനും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, എനിക്ക് ധാരാളം കോൾസ് വരുന്നതും ധാരാളം മെസ്സേജുകൾ വരുന്നതും ഒരു പ്രത്യേക കാര്യം ചോദിച്ചുകൊണ്ടാണ്. ഒരു വലിയൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ വലിയൊരു ഡൗട്ട് അവർക്കുണ്ട്. ഇന്നത്തെ സ്റ്റുഡൻസ് പലരും, നിങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യും, സ്റ്റുഡൻസ് പലരും ആചാരപരമായിട്ടാണ് എഡ്യൂക്കേഷൻ എടുക്കുന്നത്. തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഞാൻ ആചാരം എന്ന് പറയുമ്പോൾ വേറെ എന്തെന്ന് വിചാരിക്കണ്ട. അതൊരു സിസ്റ്റമാണ്. 10-ാം ക്ലാസ് കഴിഞ്ഞാൽ 12-ാം ക്ലാസ് വരെ പഠിക്കണം. 12-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എന്തെന്നെ ആയാലും ഡിഗ്രി പഠിക്കണം. ഇനി കൂടുതൽ മാർക്ക് കിട്ടിയാലോ അത് എന്താ എടുക്കേണ്ട സബ്ജക്റ്റ് നമുക്കറിയാം. അങ്ങനെയല്ലേ നമ്മളൊക്കെ പഠിക്കുന്നേ? എന്നാൽ ഇന്നത്തെ വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ അങ്ങനെ പഠിക്കാൻ തുടങ്ങിയവരാണെങ്കിലും സി പലപ്പോഴും നമ്മുടെ കയ്യിലല്ല കൺട്രോൾ. ചിലപ്പോൾ വീട്ടുകാർ പറയും നീ ബികോം തന്നെ പഠിക്കണം. നമ്മൾ എന്തിനാ ബികോം പഠിക്കുക, നമുക്കൊരു പിടിയില്ല, നമ്മൾ ബികോം പഠിക്കും. അങ്ങനെ അബദ്ധത്തിൽപ്പെട്ടവരാണെങ്കിലും അതല്ല, നമ്മൾ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് വേറെ കോഴ്സുകൾ ചെയ്യാം എന്ന് തീരുമാനിച്ചവരാണെങ്കിലും അവർക്ക് ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ഓരോ മൊമെന്റിനും വാല്യൂ ഉണ്ട്, നമുക്കൊന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് ബികോമിനോടൊപ്പം ചെയ്യാൻ പറ്റുമോ? കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോർപ്പറേറ്റ് മാനേജ്മെന്റ് തലത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊഫഷണൽ മാനേജ്മെന്റ് കോഴ്സ്, വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് കോഴ്സ്, ഇത് നമുക്ക് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റുമോ? അതോ ഞാൻ ഈ ഗ്രാജുവേഷൻ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം? സി, ഗ്രാജുവേഷൻ തുടങ്ങാത്ത ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ നേരിട്ട് കമ്പനി സെക്രട്ടറി ചെയ്യൂ, ഗ്രാജുവേഷൻ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. കാരണം യു ആർ അല്ലെ, വലിയൊരു മലയാണ് നിങ്ങൾ ഒരു ചെറിയ കുന്നിന് വേണ്ടി മാറ്റിവെക്കുന്നത്, വലിയൊരു മലയാണ് നിങ്ങൾ നേടാൻ പോകുന്നത്. വളരെ വലിയൊരു കോഴ്സാണ്. അപ്പം നമ്മുടെ പോയിന്റ് ഇവിടെ, ഈ ഗ്രാജുവേഷനൊപ്പം കമ്പനി സെക്രട്ടറി ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. കാരണം പുതിയ മാറിയ റെഗുലേഷൻസ് പ്രകാരം നമ്മൾ ഈ കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ലെവലിലേക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. ആ എൻട്രൻസ് ടെസ്റ്റ് എഴുതുകയാണ്. നമ്മൾ ആ എൻട്രൻസ് ടെസ്റ്റ് എഴുതുന്നു. ആ എൻട്രൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് എക്സിക്യൂട്ടീവിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. എൻട്രൻസ് ടെസ്റ്റ് പാസ്സായി ഒരു വർഷത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ഒരു വർഷമാണ് അതിൻ്റെ വാലിഡിറ്റി. അതിൻ്റെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്ത് പിന്നെ നിങ്ങൾ എപ്പോഴും എക്സാം എഴുതി, കുഴപ്പമില്ല. പക്ഷേ രജിസ്ട്രേഷൻ ഒരു വർഷത്തിൻ്റെ മുമ്പ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ആ എൻട്രൻസ് ഇൻവാലിഡാകും, വീണ്ടും എൻട്രൻസ് ചെയ്തിട്ട് വരും. നൗ കം ടു ദ പോയിന്റ്, നമ്മളൊന്ന് അസ്യൂം ചെയ്യാം. ഇപ്പോൾ ഒരു കുട്ടി ഇതാ ഇപ്പം കഴിഞ്ഞ വർഷത്തെ പ്ലസ് ടു കഴിഞ്ഞ് ഗ്രാജുവേഷൻ ജോയിൻ ചെയ്ത് ഇപ്പോൾ ഫസ്റ്റ് ഇയർ നടന്നു കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നു, മൂന്നാമത്തെയോ നാലാമത്തെയോ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലാകുന്നത് എനിക്ക് ഈ കോഴ്സ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഉറപ്പായിട്ടും ചെയ്യാൻ സാധിക്കും. ഒരിക്കലും നിങ്ങൾ ഇങ്ങനൊരു അബദ്ധം ചെയ്യരുത്. കോഴ്സ് കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ കോഴ്സ് ചെയ്യാമെന്ന് പറയരുത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മിനിമം 2 വർഷത്തെ നഷ്ടമാണ് എൻറ്റയർ ലൈഫിൽ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു നിമിഷം പോലും നഷ്ടപ്പെടാനില്ല. പിന്നെ എങ്ങനെയാണ് പഠിക്കുക? പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാജുവേഷനെ ഇത് ഇമ്പാക്റ്റഡ് ആക്കാൻ പാടില്ല. കാരണം അത് വേസ്റ്റ് ആക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഉദാഹരണം, ഒരു കുട്ടി മൂന്നാമത്തെ സെമസ്റ്റർ പഠിക്കുകയാണെന്ന് കൂട്ടുക. ഗ്രാജുവേഷൻ്റെ ടോട്ടൽ 6 സെമസ്റ്ററാണ്. ഇപ്പൊ അവർക്ക് എൻട്രൻസ് എഴുതാം. ഏറ്റവും നിയറസ്റ്റ് ചാൻസിൽ എൻട്രൻസ് എഴുതുക. എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നത് ഒരു നല്ല കോച്ചിങ് ഉണ്ടെങ്കിൽ, ഒരു പ്രോപ്പർ കോച്ചിങ് ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എൻട്രൻസ് ക്രാക്ക് ചെയ്യാം. എൻട്രൻസ് ക്രാക്ക് ചെയ്യുക. എൻട്രൻസ് ക്രാക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സിക്യൂട്ടീവിന് രജിസ്റ്റർ ചെയ്യുക. ക്ലിയർ? എക്സിക്യൂട്ടീവിന് രജിസ്റ്റർ ചെയ്ത്
ഓരോരോ മോഡ്യൂളായിട്ട് എഴുതുക. ഇത് നിങ്ങളുടെ ആവശ്യത്തിനാണ്. എന്നോട് നേരിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ രണ്ട് മോഡ്യൂളും കൂടെ എഴുതുന്നതാണോ നല്ലതെന്ന് വെച്ചാൽ, ഞാൻ പറയും രണ്ട് മോഡ്യൂൾ എഴുതുന്നതാണ് നല്ലതെന്ന്. പക്ഷെ ഇവിടെ ഒരു ഗ്രാജുവേഷൻ കുട്ടിയൊക്കെ ഇനി രണ്ട് വർഷം ബാക്കിയുണ്ട്. അപ്പൊ വെറുതെ നമ്മൾ രണ്ടിനും കൂടെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു മോഡ്യൂൾ ഒരു എക്സാം ആയിട്ട് എഴുതുക. സോ നെക്സ്റ്റ് ജൂണിലോ നെക്സ്റ്റ് ഡിസംബറിലോ ഓരോരോ മോഡ്യൂൾ എഴുതി അതിനെ ക്ലിയർ ചെയ്തെടുക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് പഠിക്കാൻ ആമ്പിൾ ടൈം കിട്ടി. പഠിക്കാൻ ഒട്ടും സമയം കുറയുന്നില്ല. നിങ്ങളുടെ ഗ്രാജുവേഷൻ പഠിക്കുന്നതിനും കമ്പനി സെക്രട്ടറി പഠിക്കുന്നതിനും നിങ്ങൾക്ക് ആമ്പിൾ ടൈം കിട്ടി. എന്നാൽ നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് സ്പെൻഡ് ചെയ്യേണ്ടിയിരുന്ന ഒരു ഒന്നര വർഷം നിങ്ങൾ ഇവിടെ സേവ് ചെയ്തു. നിങ്ങൾക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ എക്സിക്യൂട്ടീവിന്റെ ട്രെയിനിങ്ങിന് പോകാം. നിങ്ങളുടെ ട്രെയിനിങ് കമ്പൽസറി ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ എന്ന് പറയുന്ന ലെവൽ എഴുതാം. നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറി ആകാം. അപ്പൊ അത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടാതിരിക്കണം, നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ഇന്ന് COVID-19 ആകട്ടെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. വളരെ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പണ്ടൊക്കെ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു കവറിലാക്കി കൊടുക്കുന്ന പരിപാടിയായിരുന്നു. അതൊന്നുമല്ല ഇപ്പോൾ. ഇപ്പൊ ഡെയിലി ക്ലാസ്സസ്, ഉദാഹരണം അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിനോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു കസ്റ്റമൈസ്ഡ് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. ഈ സ്റ്റുഡൻസിന് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഡെയിലി ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത്. ഓരോ ദിവസവും ക്ലാസ് എടുക്കുന്നു. ആ ക്ലാസ് അതും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാതെ ഒരു സ്റ്റുഡന്റിന്റെ സമയം അനുസരിച്ച്, സ്റ്റുഡന്റിന് എപ്പോഴാണോ ഫ്രീ സമയം അപ്പൊ പഠിക്കുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഉദാഹരണം, ഒരു സ്റ്റുഡന്റ് രാവിലെ കുറച്ച് പഠിക്കണം, ഉച്ചയ്ക്ക് കുറച്ച് പഠിക്കണം, രാത്രി, ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിലും നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ മുമ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് ജീവിതത്തിൽ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഗ്രാജുവേഷനൊപ്പം കമ്പനി സെക്രട്ടറി പഠിക്കാം. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് തയ്യാറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായത് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടും തോന്നുന്നുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. കാരണം ജീവിതത്തിൽ പലരും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിയായ ഇൻഫർമേഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. സോ അടുത്തൊരു വീഡിയോ വരേക്കും. താങ്ക് യു വെരി മച്ച്. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്.